ഹായ് ഗുഡ് മോർണിംഗ്. നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു ഒന്ന് പറഞ്ഞേ. ക ഖ ഘ ഘ ങ. പിന്നീടോ ച ഛ ജ ഝ ഞ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ട ട ഢ ഢ ണ. ഒന്ന് എഴുതി നോക്കാം അല്ലേ. നമുക്ക് ആദ്യം ഒന്ന് ഈ വ്യഞ്ജനാക്ഷരങ്ങൾ ഒന്ന് എഴുതി നോക്കാം. ട ട വഢ എന്നൊക്കെ എഴുതുന്ന ഡ കണ്ടോ മക്കൾ. ഡ ഇതേതാണ്? ഡ. ഇതുപോലൊരു അക്ഷരം ഇംഗ്ലീഷിലുണ്ടല്ലോ, ഏതായിരുന്നു? എസ്. ഇതേതാണ് മലയാളത്തിൽ? ഡ. അടുത്തത് ഠ. ഠ എങ്ങനെയാണ് എഴുതുന്നത് കണ്ടോ മക്കള്. ഠ ഠ ഠ ഠ. അടുത്തതോ ഡ. ഡ എങ്ങനെയാണ് എഴുതുന്നത്? ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വന്നു ഇങ്ങനെ. ഇതാണ് ഡ എന്ന അക്ഷരം. ഇത് നമ്മൾ തിരിച്ചെഴുതിയാലും സ എന്ന അക്ഷരവും മലയാളത്തിൽ. ഇതേതാണ് അക്ഷരം ഇങ്ങനെ എഴുതിയാൽ? ഡ. ഡ ട ഠ ഡ. അടുത്തതോ ഠ. എങ്ങനെയാണ് എഴുതുന്നത്? നമ്മൾ ഡ എഴുതിയതുപോലെ എഴുതി ഇങ്ങനെയൊന്ന് ഉള്ളിലേക്ക്. ഠ ഠ ഠ ഠ ഡ ഠ. അടുത്തതോ ണ. ണ ണ നമ്മൾ പഠിച്ചാലേ വീണ മണി എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ണ. അപ്പം ഇതൊന്ന് പറഞ്ഞു നോക്കാം എല്ലാവരും. ടീച്ചറുടെ കൂടെ ടീച്ചറുടെ മക്കളെല്ലാവരും പറഞ്ഞേ. ട ട വഢ ഡ അല്ലേ. ഡ ഠ ഡ ഠ. ഒന്നുകൂടി കടുപ്പിച്ച് പറയണം നമ്മൾ. ഡ ഠ ഡ ഢ ണ. മാറ്റങ്ങളുണ്ട് ഓരോ അക്ഷരത്തിനും. നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ശബ്ദത്തിൽ മാറ്റങ്ങളുണ്ട്. ഡ ഠ ഢ ഢ ണ. ഓക്കെ. അപ്പോൾ ഈ അക്ഷരം വരുന്ന പദങ്ങളൊന്ന് നമുക്ക് നോക്കിയാലോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ പദങ്ങളാണ് കൊടുത്തിരിക്കുന്നതെന്ന് ടീച്ചറുടെ മക്കളെല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ. ഡ വഢ വഢ. വട കഴിച്ചിട്ടുണ്ടോ നിങ്ങളെല്ലാവരും? ആ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ വട കഴിക്കുന്നതിന്. അപ്പോൾ വട എന്ന് എങ്ങനെയാണ് എഴുതേണ്ടത്? ആദ്യം നമ്മൾ വ എന്ന് എഴുതാം. വ ഡ വഡ. ടീച്ചർ വട എന്ന് എഴുതിയത് കണ്ടോ? വട വ ഡ വട വ ഡ വട. അടുത്ത നോക്ക്. ഠ ഠ പീഠം പീഠം പീഠം. പീഠം എന്ന് പറഞ്ഞാൽ എന്താ? ആ പണ്ട് കാലത്തൊക്കെ ഇരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണം, കസേര പോലെയുള്ള അല്ലേ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെയുള്ള സ്റ്റൂളുകളൊക്കെ ഉണ്ട്. അപ്പോൾ പണ്ട് കാലത്തായിരുന്നു ഇങ്ങനെയുള്ള പീഠങ്ങൾ ഉണ്ടായിരുന്നത്. പീഠം. അപ്പം അതിൻ്റെ മോഡലൊക്കെ മാറി വന്നു. ഇപ്പം പുതിയ തരത്തിലുള്ള കസേരകളൊക്കെ ആയി മാറി. പീഠം പറഞ്ഞേ. പീഠം എന്താണിത്? പീഠം. പീഠം എന്നെഴുതി നോക്കിയാലോ. നമ്മൾ പ പഠിച്ചിട്ടുണ്ട്. പ എന്നെഴുതി പീ. ഇപ്പം ഏത് ചിഹ്നം ചേർക്കേണ്ടത്? ഈ എന്ന ചിഹ്നം ചേർത്തു. പീ ഢം ഡ അം പീഠം. എന്താ വായിക്കുന്നത്? പീഠം. അപ്പം ഏതൊക്കെ പദങ്ങൾ എഴുതി ടീച്ചർ? വട പീഠം. അടുത്ത നോക്ക്. ഡ ഡപ്പി ഡ ഡപ്പി. കണ്ടോ അടപ്പുള്ളൊരു പാത്രം അല്ലേ. ഈ ഇതിനാണ് പറയുന്നത് ഡപ്പീന്ന്. നിങ്ങളുടെ വീട്ടിലൊക്കെ അല്ലേ ഡപ്പി. ആ നമ്മളതിൽ ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് അടച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡപ്പി. ഡപ്പി ഡപ്പി എങ്ങനെയാണ് എഴുതുന്നത്? ആദ്യം നമ്മൾ ഏതാ എഴുതേണ്ടത്? ഡ ഡ പി പി. രണ്ട് പാ. ആദ്യം ഒരു പാ എഴുതി അതിന് താഴെ ഒരു പായും കൂടി ചേർത്ത് എഴുതുക. ഡപ്പി. ഇതെന്താ വായിക്കുന്നത്? ഡപ്പി ഡപ്പി
ഡപ്പി ഇനി അടുത്ത നോക്കിയേ ഇതെന്താണ് ഡക്ക ഡക്ക ഒരു വാദ്യോപകരണമാണ് ല്ലേ ഡക്ക നിങ്ങൾ കണ്ടിട്ടില്ലേ ഡക്ക ആ കൊട്ടുന്നത് ഡക്ക അപ്പോൾ അടുത്ത ടീച്ചറെ ഡക്ക എന്നാണ് എഴുതാൻ പോകുന്നത് ഡ ക രണ്ട് ക ചേർത്ത് എഴുതിയത് ഡക്ക എന്താ വായിക്കുന്നത് ഡക്ക ഡക്ക അടുത്തതോ ണ വീണ 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 മീട്ടി കേട്ടിട്ടില്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വീണ വായിക്കുന്നത് കേട്ടിട്ടുണ്ടോ ആ ഇതാണ് വീണ വീണ അപ്പോൾ അടുത്ത ടീച്ചർ വീണ എന്നാണ് എഴുതാൻ പോകുന്നത് വീണ വീണ അപ്പോൾ നമ്മൾ ഏതൊക്കെ പദങ്ങളാണ് പഠിച്ചത് ഡ വട ഡ വരുന്നത് വട ഠ പീഠം പീഠം ഡ ഡെപ്പി എല്ലാവരും വായിച്ചേ ഡെപ്പി ഡ ഡക്ക ഡ ഡക്ക ന വരുന്ന ഏത് പദമാണ് കൊടുത്തത് വീണ വീണ ഓക്കെ അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന വർക്ക് എങ്ങനെയാണ് അപ്പം നമുക്കിവിടെ വട എന്ന് എഴുതാനുണ്ട് അപ്പം ടീച്ചറുടെ മക്കൾ പെൻസിൽ ഉപയോഗിച്ച് ആദ്യം വട എന്ന് എഴുതുക അപ്പോൾ ഒരു തവണ ഇവിടെ എഴുതാനുള്ളത് മോഡൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വട എന്ന് രണ്ട് തവണ ഇവിടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും താഴെ കൊടുത്തിരിക്കുന്ന ബോക്സിലും വട എന്ന് എഴുതാം ഇനി ഇവിടെ എന്താ എഴുതേണ്ടത് പീഠം പീഠം നമുക്ക് രണ്ട് തവണ എഴുതാനേ പറ്റുള്ളൂ അപ്പോൾ ഒരു തവണ ഇവിടെ എഴുതിയിട്ടുണ്ട് ഒരു തവണയും കൂടി ടീച്ചറുടെ മക്കൾ ഇവിടെ എഴുതാം പീഠം ഇവിടെ എന്താ എഴുതേണ്ടത് ഡപ്പി ഡപ്പി ഡക്ക വീണ അപ്പം നമ്മൾ ഇന്ന് ഏതൊക്കെ വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിച്ചത് ഡ ഠ ഢ ഢ ണ ഓക്കെ അപ്പം കൂടാതെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വ്യഞ്ജനാക്ഷരങ്ങൾ വരുന്ന കൂടുതൽ പദങ്ങൾ കണ്ടെത്തി എഴുതി നോക്കാം അപ്പോൾ എഴുതുമ്പോൾ എന്താണ് ഓരോ വ്യഞ്ജനാക്ഷരത്തിനും കൂടെ ചിഹ്നങ്ങൾ ചേർത്ത് വരുന്നത് അപ്പോൾ ഡ വരുന്നത് കടി കടുവ അല്ലേ അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമുക്ക് കണ്ട് ഡു എന്ന ചിഹ്നം വന്നില്ലേ അപ്പം അങ്ങനെ ഉ എന്ന ചിഹ്നവും ഈ എന്ന ചിഹ്നവും ആ എന്ന ചിഹ്നമൊക്കെ വരുന്ന പദങ്ങളാണ് നിങ്ങൾ കണ്ടെത്തി എഴുതേണ്ടത് ഓക്കെ അപ്പം ഈ അക്ഷരങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക ഈ ഓരോ അക്ഷരത്തിൻ്റെ കൂടെയും ചിഹ്നങ്ങൾ വരുമ്പോഴുള്ള ശബ്ദമാറ്റങ്ങളും മനസ്സിലാക്കി വെക്കണം വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വ്യഞ്ജനാക്ഷരങ്ങളുമായിട്ട് ആ ടീച്ചർ എത്തും അപ്പോഴേക്കും ഇത് പഠിച്ച് ടീച്ചറുടെ മക്കൾ റെഡി ആയിട്ടിരിക്കുക ഓക്കെ ബൈ വട ഠ പീഠം ഡ ഡപ്പി ഢ ഢക്ക ണ വീണ